സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പകുതി പേർക്കും നിയമനത്തിന് ശുപാർശ ലഭിക്കാത്തതിനാൽ പട്ടികയുടെ കാലാവധി നീട്ടണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ജൂൺ 30നാണ് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്നത് 2019 ജൂലൈ 1ന് പുറത്തു വന്ന റാങ്ക് പട്ടികയിലെ ഉദ്യോഗാർത്ഥികളാണിവർ പട്ടികയിൽ ഇടം നേടിയതോടെ പ്രതീക്ഷകളും വാനോളമുയർന്നു എന്നാൽ വല്ലാത്ത ദുർഗതിയാണ് ഈ ഉദ്യോഗാർത്ഥികളെ കാത്തിരുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസുമായി ബന്ധപ്പെട്ട് 4 മാസം PSC തന്നെയാണ് ഈ ലിസ്റ്റ് മരവിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ ഈ കൊറോണയുടെ ഈ ലോക്ക്ഡൗൺ പശ്ചാത്തലത്തിൽ 3 മാസം കൂടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് 7 ബറ്റാലിയനുകളിലായി 7 റാങ്ക് പട്ടികകളാണ് നിലവിലുള്ളത് എന്നാൽ പകുതി പേർക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല സാധാരണഗതിയിൽ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കിട്ടുന്നൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിരുന്നു നാളിതുവരെയായിട്ട് അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും യൂണിവേഴ്സിറ്റി കത്തി കുത്തുകേസിൻ്റെ പശ്ചാത്തലത്തിലും നമ്മുടെ കാലാവധി നഷ്ടപ്പെടുകയും അത് കാരണം നമ്മുടെ പൂർണ്ണമായിട്ടുള്ള നിയമനം നിലച്ചിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നിലവിലെ ഉദ്യോഗാർത്ഥികളിൽ പലർക്കും പ്രായപരിധി കഴിയാനുമായി ഇനിയൊരു ഫിസിക്കലിൻ്റെ പരീക്ഷ എഴുതി പാസ്സാവുക എന്നത് നമുക്കൊരു വലിയൊരു കടമ്പ തന്നെയാണ് നമുക്ക് എല്ലാ ലിസ്റ്റിൻ്റെയും കാലാവധി നീട്ടിക്കൊടുത്തിട്ടുണ്ട് നമുക്ക് സിവിൽ പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റ് മാത്രമാണ് 1 വർഷം എന്ന് പറയുന്ന ആ ഒരു ചുരുക്കപ്പട്ടികയിലോട്ട് പോകുന്നത് കാലാവധി നീട്ടിക്കാതെ തന്നെ ഈ ലിസ്റ്റിൻ്റെ പകുതിയല്ല മുഴുവൻ പേരും പോകാത്തൊക്കെ വേക്കൻസി ഉണ്ട് പട്ടികയുടെ കാലാവധി ദീർഘിപ്പിച്ചും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തും തങ്ങൾക്ക് അവസരം നൽകണമെന്നതാണ് ഇവരുടെ അപേക്ഷ 24 തിരുവനന്തപുരം